നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരു നിയമ സംവിധാനമുണ്ട്. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന നിയമ സംവിധാനങ്ങളുണ്ട്. അത് ഓരോ തരത്തിലും എല്ലാ വ്യക്തിക്കും ഒരേ തരത്തിലുള്ള നിയമമാണ്. ഇതിപ്പോൾ യൂണിഫോം സിവിൽ കോഡ്, അതൊക്കെ ഇനിയിപ്പോൾ പാർലമെൻറ്റിൽ ബില്ലായി നിയമമാകാനിരിക്കുകയാണ്. അപ്പോൾ ഈ CAA ബന്ധപ്പെട്ട സമരാഭാസങ്ങളൊക്കെ ചിലപ്പോൾ അന്നേരവും ആവർത്തിച്ചേക്കാം. കാരണം ഒരു രാജ്യത്ത് എല്ലാ പൗരന്മാരെയും ഒരേ നിയമത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ഒരു സാധാരണ, എല്ലാ രാജ്യത്തും അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും റഷ്യയിലേക്ക് വരാം, റഷ്യയിൽ എത്ര കാലം വേണമെങ്കിലും താമസിക്കാം, റഷ്യയിൽ ജോലി ചെയ്യാം, റഷ്യയിൽ പഠിക്കാം, പക്ഷേ റഷ്യയിലെ നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നിയമ സംഹിതയുണ്ടെങ്കിൽ അത് ഇവിടെ നടക്കില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു. ലോകരാജ്യങ്ങളും അതുപോലെയുള്ള എല്ലാവരും, ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ വത്തിക്കാൻ സിറ്റിയിലേക്ക് പോകൂ, അവിടെ കാനോൺ നിയമമാണ്. നമ്മൾ അവിടെ ചെന്നാൽ കാനോൺ നിയമം അനുസരിക്കണം. നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് പോകും, അവിടെ ശരീഅത്ത് നിയമമാണ്. അവിടെ ശരീഅത്ത് നിയമം ലംഘിച്ചാൽ നിങ്ങളെ ജയിലിലിടും, നിങ്ങളുടെ തലവെട്ടും. അതുപോലെ തന്നെ UAE, മറ്റ് കൺട്രികൾ, മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഒക്കെ തന്നെ നോക്കൂ. ഒരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തെ നിയമം തീർച്ചയായും നമ്മൾ അനുസരിക്കണം, അതിന് നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ മുമ്പോട്ട് പോകുന്ന ഭാരതം പോലെ ഒരു രാജ്യത്ത് നമുക്ക് ഒരു കൃത്യമായൊരു നിയമ സംഹിത ഓരോരുത്തർക്കും, ഓരോ മതസ്ഥർക്കും, ഓരോ വിഭാഗങ്ങൾക്കും കൃത്യമായി അത് എഴുതി വച്ചിരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതൊഴിവാക്കി നിയമത്തെ ഏകോപിപ്പിച്ച് എല്ലാവർക്കും ഒരേ നിയമം എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, അവർ പറയുന്നു അവർക്ക് ശരീഅത്ത് നിയമം മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന്. അത് പറഞ്ഞ് സുപ്രീം കോടതിയിൽ അവർ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നു. ഈ ഒരു ഹർജിയാണ് ഈ വാർത്തയ്ക്ക് ആധാരം. അങ്ങനെ ശരീഅത്ത് നിയമം കൊണ്ടുവരാനാണെങ്കിൽ, അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കാനാണെങ്കിൽ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, മതേതര രാജ്യമാണ്, ഇതൊരു മുസ്ലിം രാജ്യമല്ല. ഇവിടെ ബഹുഭാര്യത്വം ഖുറാനിൽ അതിന് ന്യായീകരണങ്ങൾ കാണുമായിരിക്കാം, അതുപോലെ മുത്തലാഖ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അംഗീകരിക്കണം എന്ന നിലപാടിലേക്കാണ് ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എത്തിയിരിക്കുന്നത്. മുത്തലാഖ് ഇവിടെ നിരോധിച്ചപ്പോഴും ഇവർ ശക്തമായി എതിർത്തിരുന്നു. അന്ന് അശ്വിനി ഉപാധ്യായ എന്ന് പറയുന്ന ഒരു BJP നേതാവാണ് അതുമായി ബന്ധപ്പെട്ട ഹർജിയും സത്യവാങ്മൂലമൊക്കെ നൽകിയത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹർജിക്ക് എതിർ ഹർജിയായിട്ടാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇപ്പോൾ ഇവിടെ ശരീഅത്ത് നിയമം അനുസരിക്കാനുള്ള അനുവാദം വേണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അല്ല, ശരീഅത്ത് നിയമം നിങ്ങൾക്ക് പൊതുവായൊരു സ്ഥലത്ത്, നിങ്ങളുടെ വീട്ടിലോ, നിങ്ങളുടെ ആ ഒരു വിഭാഗത്തിനുള്ളിലോ, നിങ്ങളുടെ ആരാധനാലയത്തിനകത്തോ നിങ്ങൾക്ക് തീരുമാനിക്കാം, കുഴപ്പമില്ല. പക്ഷേ പൊതുവായൊരു സംവിധാനത്തിലൂടെ ശരീഅത്ത് നിയമം എങ്ങനെ നടപ്പിലാകും? ഇവിടെ പോളിഗമി എന്ന് പറയുന്നത്, ബഹുഭാര്യത്വം എന്ന് പറയുന്നത് നിയമം മൂലം ക്രിമിനൽ ഒഫൻസാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അനുവദിച്ചു തരണം എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ വേഷവിധാനത്തിലും മറ്റു കാര്യങ്ങളിലും ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ സിഖുകാർ അവർ കയ്യിലൊരു വാൾ കൊണ്ടു നടക്കാറുണ്ട്, അത് ആയുധമായി കണക്കാക്കാറില്ല ആരും. അങ്ങനെ ഇരുന്നോട്ടെ, വേഷവിധാനത്തിലും നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ പ്രാർത്ഥനകളിലും ഒക്കെ തീർച്ചയായും മതേതരത്വവും ആ നിങ്ങളുടെ മതപരമായ ചിന്തയും ഒക്കെ തന്നെ കടന്നു വന്നോട്ടെ, രീതികളൊക്കെ കടന്നു വന്നോട്ടെ, ഒരു വിഷയവുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന നിയമത്തെ വെല്ലുവിളിക്കാനായി, അതിനെ മറികടക്കാനായി ശരീഅത്ത് നിയമം ഇവിടെ നടപ്പിലാക്കണം എന്നാവശ്യപ്പെടുന്നതിനോട് നമുക്ക് എങ്ങനെ യോജിക്കാൻ കഴിയും? ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. പല പല ആർട്ടിക്കിളുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ ആർട്ടിക്കിളുകളുടെയൊക്കെ നഗ്നമായ ലംഘനം വേണം. ആർട്ടിക്കിൾ 13 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ 44 യൂണിഫോം സിവിൽ കോഡ്, ഈ അനുച്ഛേദങ്ങളിലൊക്കെ മാറ്റം വേണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. ഇത് എന്തിൻ്റെ തുടക്കമാണ്? നിങ്ങൾ നിങ്ങളൊരു മതേതര രാജ്യത്താണ് ജീവിക്കുന്നത്, നിങ്ങൾ ഈ രീതിയിലേക്ക് ചിന്തിക്കരുത്. ഇവിടെ ഒരു ഭിന്നിപ്പ് നിങ്ങളാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഈ രാജ്യത്ത് ഒരേ ഒരു നിയമത്തിന് കീഴിലേക്ക് നിങ്ങൾ വന്നു ചേരുക, തീർച്ചയായും അതാണ് നല്ലത്, അതുതന്നെയാണ് നല്ലത്. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വിവരമുള്ളവർ പോലും, അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാവുന്നവർ പോലും ഇത്തരത്തിലൊന്നും ആവശ്യപ്പെടില്ല. ശരീഅത്ത് നിയമം നിങ്ങൾ സൗദിയിൽ പോയാലേ നടക്കൂ. ഇവിടെ ഇന്ത്യയിൽ മതേതര രാഷ്ട്രമാണ്, ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടുത്തേതായ ഭരണഘടനയെ അനുശാസിക്കുന്ന, ഭരണഘടനയെ ബഹുമാനിക്കുന്ന ഒരു നിയമ സംവിധാനമുണ്ട്. അതനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റൂ. ഇനി എന്ത് ഹർജി നൽകിയാലും, എന്ത് സത്യവാങ്മൂലം നൽകിയാലും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.